ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ആള് മാറിപ്പോയി. ആ നീ ആരും അപ്പം ഞാൻ ചില നീക്ക് ഇവിടെ ഒരു ഒത്തിരി ഒത്തിരി ആൾക്കാരെ കാണും. ആ അപ്പം നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അതായത് ഈ ബോട്ട് ചട്ടിന്ന് വേണോടാ സാധനങ്ങൾ മേടിക്കാൻ, അവിടെ ആ വിലക്കുറവെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നാണ്ട് എവിടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? അതെയോ, ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ. അവനെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടില്ല. നീ കണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്നു? കണ്ടില്ലല്ലേ. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി കണ്ടെ തപ്പു? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ. എനിക്ക് ഭയങ്കര നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിന്റെ. ഞാൻ പാലായത് രാമപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. കുറിച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ എന്റെ മോൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാനും പണ്ടൊക്കെ എന്റെ കെട്ടിയവനുമായിട്ട് വന്നിട്ടുണ്ട്. അവനുമായിട്ട് ആദ്യമായിട്ട് വരുന്നതാ. അതിനെല്ലാം ഒന്ന് കാണിക്കാന്ന് വരുന്നിട്ട് എന്റെ വേറൊരു കാര്യം എന്താണെന്നറിയോ? നിന്നെ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ് ദൈവമാണ് എന്റെ മുന്നിൽ കൊണ്ട് നിന്നെ നിർത്തിയത്. ഓ സന്തോഷം. പൊക്കോട്ടെ. സുമേഷ് എന്നല്ലേ? സുമേഷ് എന്നല്ലേ പേര്? അതെ, സുമേഷ് എന്റെ പേരോ? അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട് സുമേഷ് എന്നാ നിന്റെ പേര്. അതാ ക്യാരക്ടറിന്റെ പേരല്ലേ അമ്മച്ചി? പറയട്ടാ, നീ ഒറ്റ ഒരുത്തിന എന്റെ മോനെ കള്ളുകൂടി പഠിപ്പിച്ചത്. എന്റെ മോന് കള്ളെന്ന് പറഞ്ഞ സാധനം തുറത്തില്ലായിരുന്നു. എന്റെ മോൻ കള്ളു തുറത്തില്ലായിരുന്നു, എന്നെ കള്ളുകൂടി പഠിപ്പിച്ച നീ ഒറ്റ ഒരുത്തിന. നീ നിന്റെ കുടുംബം മൊത്തം കള്ളുകൂടി അല്ലേ ജീവിക്കാത്ത കാണിക്കുന്നത്? നീ നീ എത്ര പേരെ കുടുംബം നയിപ്പിച്ചു? എന്റെ എന്റെ ഇറങ്ങൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവനെ ഞാൻ വിളിച്ചില്ല, അവനിങ്ങ് വരട്ടെ. ഈ എറണാകുളത്ത് എന്തോരും നീ എന്നാ നിന്റെ അത് കയറവിടുന്നേ? എടാ, നീ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഓർക്കണം. ഇവന് ഇവന്റെ ഫാമിലി എല്ലാരും നീ അതിന്റെ അകത്ത് സീരിയലിന്റെ അകത്ത് കള്ളുകൂടിയല്ലേ? അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ഈ പൊതുജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ അവരാകെ തെറ്റിദ്ധരിക്കും. അത് സീരിയലിന് വേണ്ടി കള്ളുകുടിക്കുന്നതാണ്. ആ ക്യാരക്ടർ ഒന്നാണത്. സീരിയലിന്റെ അകത്ത്? സീരിയലിന് വേണ്ടിയാണ് അത് കള്ളു കുടിക്കുന്നത്. കള്ളു കുടിക്കുന്ന സീരിയലിന്റെ അത് കണ്ടല്ലേ ആൾക്കാർ പഠിക്കുന്നേ. ആണിനെ കയറി പിടിക്കണോ അമ്മച്ചി? കാണാൻ കൊള്ളാമെന്ന ചെറുപ്പക്കാരൻ നടുറോട്ട് വെച്ച് കയറി പിടിക്കണത് ശരിയാണോ? എന്റെ അപ്പനാ കയറി പിടിച്ച. അപ്പൊ ഇപ്പൊ അമ്മച്ചിയല്ലേ കയറി പിടിച്ച? എടം, ഞാൻ കയറി പിടിച്ച എന്തിനാണെന്നറിയാവോ? ഈ മനുഷ്യന്റെ മുഖത്തോട് നോക്ക്, മനസ്സിലായോ നിനക്ക് ഇയാളെ? എനിക്ക് മനസ്സിലായോ? എന്റെ മോൻ തങ്കച്ചൻ. അല്ല, ഇത്ര കിളിക്കായിരിക്കുന്നേ. അല്ല, വെള്ള ഷർട്ട് മേടിച്ചു കൊടുത്താ നന്നായി. അല്ല, കാണാൻ പറ്റില്ലായിരുന്നു, ഒരു തങ്കച്ചൻ വന്നേ. ഏയ് പയ്യൻ, പൊക്കിള് നോക്കി ഉറിഞ്ചൊരു കുത്തുകുത്തിയാണല്ലോ മൂത്രമൊഴിക്കണേ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കൊച്ചുണ്ടാകാതിരുന്നിട്ടുണ്ടായ അവനാ തങ്കച്ചൻ, അറിയോ? ആ ഉരുളി കമ്പത്തി. പക്ഷെ ഈ ഒറ്റ ഒരുത്തിനാണ് ഇവന് സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കിയത്. നീ ടിവിക്കകത്ത് കള്ളു കുടിക്കുന്ന കണ്ട് ആ കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇവൻ കള്ളു കൂടി തുടങ്ങി. അയ്യോ, അത് ഈ ചേട്ടൻ. ഈ ചേട്ടൻ ചോദിക്കണ? ചേട്ടൻ കള്ളു കുടിക്കണ എന്റെ രസം പിടിച്ചാ ഞാൻ കള്ളുകൂടി തുടങ്ങിയത്. നീ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. എന്റെ ചെറുക്കന്റെ കള്ളുകൂടി ശ്രദ്ധിച്ചോട്ടെ, പറഞ്ഞു മനസ്സിലാക്ക് ചേട്ടാ. പ്രശ്നം നിങ്ങൾ എന്റെ കണ്ടിട്ടാണ് നിങ്ങളുടെ മോൻ കള്ളുകൂടി പഠിപ്പിച്ചത്. നീ കള്ളു കുടിക്കുന്നത് കണ്ടിട്ട് അവൻ കള്ളുകൂടി തുടങ്ങിയത്. കാര്യമുണ്ട്, ഞാൻ കള്ളല്ല കുടിക്കുന്നത്. ഞങ്ങള് മദ്യമാന്നും പറഞ്ഞിട്ട് കട്ടൻ ചായയില് മറ്റേ കുപ്പിക്കകത്തൊഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അത് കുടിക്കുന്നത്. അത് മദ്യമല്ലത്. അമ്മച്ചി, സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടുമെന്നല്ലേ നമ്മൾ ഓർത്തോണ്ടിരുന്നേ? ഇവർക്ക് ഒന്ന് 5 പൈസ കിട്ടണല്ലോ അമ്മച്ചി. ഇവര് കള്ളാന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നത് കട്ടൻ ചായ. നീ കുടിക്കുന്ന ഞാൻ ഒറിജിനൽ കള്ള്. നീ ഒറിജിനൽ കള്ള്. ഇത് ആരുടെ ജീവിതാ പോകുന്നത്? നീ കണ്ണി കണ്ട ടിവിയും അതും എല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലടാ പോയത്. നീ ഇത്രയും കാലം നീ നീ ഈവൻ കാരണം നീ നിന്റെ ജീവിതം നശിപ്പിച്ചേ, അറിയാമോ?
ഞാൻ പറഞ്ഞവനോട് മനസ്സിലാക്കാം. നീ ഇനി കള്ളു കുടിക്കോ? ഇനി ഞാൻ കള്ളു കുടിക്കൂല. കട്ടൻ ചായ കുടിച്ചാ മതി. അമ്മച്ചി കൂടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതെ അല്ല, പോരുത് പോരുത് പോരുത്. അമ്മച്ചി കുഗ്രാമത്തിൽ ജനിച്ചാലേ പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരമല്ലോ. അല്ല, നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചതിന്റെ ഒരു സംഭവമാണ്. കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണല്ലോ ഈ ആൾക്കാരൊക്കെ. അല്ല, എന്നാൽ ഇങ്ങനെ തള്ളമാരൊക്കെ ഇങ്ങനെ ചെയ്യണം മോശമല്ലേ? അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേണ്ട സാറല്ല, നമ്മുടെ അമ്മച്ചല്ലേ. അതല്ലേ സാറല്ല. അല്ലേ, ഓക്കെ കാണാം. അല്ല അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ, നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകി ചേർന്ന് അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അതെന്ത് തോന്നാം? ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ കാമുകിയാവും, ചിലപ്പോൾ അനിയത്തി, അതങ്ങനെ അതൊന്നും തോന്നാനാണ്. അതല്ല, ഇവര് നമ്മുടെ അമ്മമ്മങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ അല്ല അല്ലേ? അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നൂലേ? എന്ത് തോന്നാൻ? കാരണം എത്ര ആൾക്കാർ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒന്നും തോന്നില്ല. ഒന്നും തോന്നൂലേ? എന്ത് തോന്നാ? ഒന്നും തോന്നില്ല. ഒന്നും, നമ്മൾ കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. എന്ത് തോന്നാന? ചേട്ടാ, ഇപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു 3 പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് 4 പ്രാവശ്യം കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു മാഷ് വന്നേച്ച് നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞ് തല്ലി തിരിച്ച് ഞാൻ ലഡുവിന് മധുരണ്ടി പറയുന്നത്? തനെന്താ ഉദ്ദേശിച്ചത്? തനെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഞങ്ങളുടെ കോ സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നൂല, ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. ഇത്ര സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അഭിനയിക്കും, ഒന്നും തോന്നൂല. ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഞങ്ങളുടെ സഹോദരികളല്ലേ അത്? ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണുട്ടോ. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഹോസ്പിറ്റലിൽ പുരുഷന്മാർക്ക് അപമാനം. ഇത്ര നല്ല സൗന്ദര്യം ഒരു പെണ്ണിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പെരുമാറിയിട്ട് അയാള് അമ്മച്ചി അവനാണ് പിടിച്ചത്. ഞാനല്ല കള്ളുകൂടിയും പഠിപ്പിച്ചു, ഇനി അവനെ വേണ്ടാത്ത പലതും നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടില്ല. നീ ഇവനും കൂടെ കൂട്ടുകൂടുന്നേ. എന്നാൽ സൗന്ദര്യം വെച്ചു നീ പെണ്ണുങ്ങളോടൊന്നും തോന്നൂല എന്ന് പറഞ്ഞ നിന്നെ. കൊണ്ടുപോയേ പോ. എന്താൾക്കാരത്? ഇത് എവിടുന്ന് വന്നവര്? സെലിബ്രിറ്റീസിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ആരെങ്കിലും കണ്ടാ? മറൈൻ ഡ്രൈവ് വേണ്ട. ചിലപ്പം ആരും കാണാൻ വഴിയില്ല. സാറില്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ജീവിതം തുലച്ചിട്ട് അവൾ ഇരുന്ന് ചിരിക്കണ ചിരി കണ്ടില്ലേ? ഇരുന്ന പട്ടിക്കൂടാണ്. അതിനെയും പറഞ്ഞു വിട്ടിട്ട് അവൾ അതിനകത്ത് കയറിയിരുന്നു കളിയെ കാട്ടി ചിച്ചിയുടെ അമ്മയുടെ മോ. അയ്യോ, വിഷമിച്ചു പോവും. 4 നേരം തീറ്റയിട്ടായിരുന്ന ഫാമിലി ആണെന്ന്, ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് നിങ്ങാട് വന്ന് കയറിയിട്ട് അതിലും കൂടുതൽ തിന്നു കഴിയുമ്പോ ഇതിൽ കൂടുതൽ എല്ലിന്റെ ഇടയ്ക്ക് ഓർമ്മ ഉണ്ടായി. മുഖം ഓർമ്മ കാണില്ല, തലക്ക് മൂത്തുപോയി. അന്ന് എന്റെ മോൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്താ ഭൂമിയിൽ ഇത് ഒന്നേ ഉള്ള അച്ഛൻ. അവളെ ശ്രദ്ധിച്ച അമ്മടെ കട്ടാണ്, അമ്മടെ കട്ടല്ല അമ്മടെ വട്ടാണ്. ചങ്ങല എടുക്കട്ടെ ഞാൻ? നല്ല ചങ്ങല മേടിച്ചിട്ട് കുറച്ച് പഴുതുണിയുടെ തണ്ണാക്കി തിരികെട്ടെ ഞാൻ. നീ ഇളി ഇവിടെ ഇരുന്ന് ഇളിക്കണ നേരത്തിന് അവൻ വരുമ്പോ കുറച്ച് നേരം ഇളിക്കും. അവന്റെ മനസ്സൊന്നും മാറട്ടെ. വീടിന്റെ പേര് മെമ്മറി എന്നും പറഞ്ഞിട്ടത് അവന്റെ ഓർമ്മ കിട്ടാൻ വേണ്ടി. അവന്റെ ഓർമ്മക്കേടാണ്, ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ്, ഓർമ്മ പോണ കൊണ്ടാണ്, എന്താണെന്നറിയില്ല. ഇപ്പോഴും അവൻ ഈ വീട്ടിലല്ല വന്ന് കയറണം. കാര്യം പറയുന്നു. അയ്യോ അച്ഛാ, ചിരിക്കുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുന്നേ അമേരിക്കൻ ഐക്യനാടുകളിലെ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടുപിടുത്തുവാ. അത് മാത്രമല്ല, അവിടെയൊക്കെ ഇപ്പൊ വലിയ വലിയ ചിരി ക്ലബുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ആളുകളെല്ലാം ഈ ചിരി ക്ലബിൽ പോയി ചിരിച്ചിട്ടേ അവർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ആയുസാ. അയ്യോ അയ്യോ.
ചിരിക്കുന്നത് കൊണ്ട് ആയുസ് മാത്രല്ല ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഉണ്ടാകും. പണ്ട് ഹൃതിക് റോഷന്റെ അച്ഛനെ പോലെ ഇരുന്നതാ അയാള് ചിരിച്ച് ചിരിച്ച് ഇപ്പൊ ഇത്ര സുന്ദരനായത്. വെറുതെ അല്ല നിന്റെ അച്ഛൻ ചത്തപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ഇരുന്ന് ഒന്നര മണിക്കൂർ കൂടെ ഇരുന്ന് ചിരിച്ചത്. അത് പിന്നെ ചക്ക തല വീണ് ചത്ത ആരാ ചിരിക്കാത്തത്? ചക്കയല്ല ശരിക്ക് വീഴേണ്ടത്. നിനക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ തലയിൽ ചക്കയല്ല വീഴേണ്ടത്, ഉൽക്ക വീഴും. ഉൽക്ക അത് നല്ല ചീഞ്ഞ ഉൽക്ക. എന്തായാലും പണ്ടാര ചിരിയൊന്ന് നിർത്ത്. എന്റെ മകനൊരുത്തരുണ്ടായാലും അവനെവിടെ പോയെന്ന് വല്ല അറിയോ? ഉരുളക്കിഴങ്ങ് മേടിക്കാൻ പോയിരിക്കുക. ആ കിഴങ്ങനെ ആ കിഴങ്ങ് മേടിക്കാനേ കൊള്ളുള്ളൂ. അയ്യോ അങ്ങനെ വളർത്തിയതാണ്. എന്താ ഓ അച്ഛന്നെങ്കിലും വിളിച്ചല്ല എത്തിയാ കിഴങ്ങ് മേടിച്ച്. നീ സുമേ, നീ എന്തിനാണ് ഈ ചിരിക്കണത്? അയ്യോ എന്റെ ചേട്ടാ, ചിരിച്ച ആയുസും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം വർദ്ധിക്കും, അതുകൊണ്ട് ചിരിക്കുന്നതാ. എന്റെ ദൈവമേ, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങ് മാറി കിട്ടി. എന്ത് ദോഷം? സന്തോഷം. നിന്റെ മാത്രല്ല എന്റെയും പോയി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് ഒരു കാര്യം പറയാം. ഈ പയ്യ വലിക്കടി മൂലക്കുരുവിന്റെ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാ ഇങ്ങോട്ട് വാ. ഈ അവല എല്ലടി ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വാ. പയ്യ വലിക്കേ. അതെ, ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞല്ല, ചിരിച്ച ആയുസും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം വർദ്ധിക്കും. ഉറപ്പാണോ? ആ ഉറപ്പ്. അല്ലെങ്കിലും പണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ചിരി വരുമായിരുന്നു. ചിരിച്ചാക്ക മതി, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. വിജയുടെ വിജയുടെ പടം ഒക്കെ വിജയിക്കൂ. അതൊക്കെ വിജയിച്ചോളൂ, അച്ഛൻ അറിയണ്ട. അപ്പൊ കൊച്ചിനാരും? കൊച്ചി നോക്കാനല്ലേ അച്ഛൻ. അച്ഛനെ ചിരിക്ക ചിരിക്ക. അല്ല, ചിരിച്ചാൽ ആയുസ്സും ആരോഗ്യം ഒക്കെ വർദ്ധിക്കും എന്ന് പറഞ്ഞു അതിന്റെ. ആ പിന്നെ അച്ഛ, അച്ഛൻ കൊച്ചിനൊന്ന് നോക്കിക്കൊള്ളണം. വരുമ്പോഴത്തേന് ഈ കിഴങ്ങും പുഴിഞ്ഞു വെക്കണം, ഞങ്ങൾക്കൊരു മരിപ്പുണ്ട്. ഇതിലും വലിയ മരിപ്പിഞ്ഞ് എവിടെയാ ഉള്ളത്? ആരാ മരിച്ചത്? എന്തായാലും അച്ഛനല്ല. തിരിഞ്ഞു നോക്കിട്ട് പോടാ, ഒരിക്കൽ കൂടി കണ്ടേക്കട്ടെ മുഖം. ഡാ അവക്ക് തലക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ച ഇല്ല, നിനക്ക് ഓർമ്മയില്ല. വീട്ടിലേക്ക് വരാനുള്ള അടയാളം വെച്ചിട്ട് വേണം പോവാൻ. അവൾ എവിടെയെങ്കിലും കൂടെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ലേ?